പ്രതിസന്ധിയിൽ ഉത്സവാഘോഷങ്ങൾക്ക് വിലക്ക് വീണപ്പോൾ സ്തംഭിച്ച തൊഴിൽ മേഖലയാണ് കാഴ്ചവരവ് സംഘങ്ങളുടേത്. ലക്ഷങ്ങൾ മുതൽ മുടക്കി കാഴ്ചവരവിനായി കോപ്പുകൾ ഒരുക്കിയവർക്ക് വലിയ കഷ്ടനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉത്സവാഘോഷങ്ങൾക്ക് പെരുമയേറ്റുന്നതാണ് പ്രൗഢഗംഭീരമായ കാഴ്ചവരവ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വലിയ കാഴ്ച സംഘങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. പക്ഷേ നൂറുകണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത്. ഏത് കാലം ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് അറിയില്ലെങ്കിലും ഇവയൊക്കെ സാധ്യമാകും വിധം സംരക്ഷിച്ചു പോരുകയാണ് അണിയറക്കാർ. താൽക്കാലിക ആശ്വാസത്തിന് മറ്റു തൊഴിലുകളിലേക്ക് ചേക്കേറിയെങ്കിലും ഈ മേഖല പൂർണ്ണമായും കൈയൊഴിയാൻ ഇവർക്ക് സാധിക്കില്ല. ഉത്സവപ്പറമ്പുകൾ കുരുക്ഷേത്ര ഭൂമിയാക്കി ജനസാഗരത്തിനു നടുവിൽ രഥത്തിലേറി കടന്നുപോയ അർജുനനും ശ്രീകൃഷ്ണനുമെല്ലാം ഇപ്പോൾ പലയിടങ്ങളിലും പൊടിപിടിച്ചു കിടക്കുകയാണ്. വായിലൂടെ തീതുപ്പിയ രാക്ഷസനും വ്യാളിയും ഭയാനക ശബ്ദം മുഴക്കിയ ദിനോസോറുമെല്ലാം പ്ലാസ്റ്റിക് പായകൾക്കുള്ളിൽ വിശ്രമത്തിലായിട്ട് പത്തു മാസത്തോളമായി. ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ 30 വർഷം നമ്മൾ ജീവിച്ചത് ഈ ഒരൊറ്റ മേഖലയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാവരും നമ്മളെ കൂടെ ഇല്ലവരും നമ്മളും എല്ലാം ജീവിച്ചത് ഈ മേഖല. ഒരിക്കലും നമുക്ക് ഇതൊരു വർഷം ഇത് ബ്ലോക്കായതുകൊണ്ട് ഒരു വർഷം അല്ല 2 വർഷം ബ്ലോക്കായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ നമുക്ക് വിട്ട് നമ്മുടെ ജീവിതത്തിനോട് എഴുകി ചേർന്നൊരു സാധനമാണ്. ഇത് നമുക്ക് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നല്ലാതെ നമുക്ക് വേറൊരു ചിന്തിക്കാം. പക്ഷേ നമുക്ക് താൽക്കാലിക ഒരു വരുമാനം ഇല്ലാണ്ട് നമ്മൾ മീൻകൃഷിയിലേക്ക് പോയത്. വൻതുക സ്ഥലവാടക നൽകിയാണ് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നത്. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ഉത്സവരാവുകളെ വൈദ്യുത ദീപങ്ങൾ കൊണ്ടും കലാസൃഷ്ടികൾ കൊണ്ടും ആഘോഷഭരിതമാക്കാൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നു തന്നെയാണ് ഇവരുടെയും പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.